ഈ കുപ്പിയും ഇതിൻ്റെ കഥയും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും കാരണം ഇതിനകത്ത് രണ്ട് പാമ്പും ഒരു തേളുമാണ് ഇത് നമ്മൾ കുടിക്കുന്നതാണ് ഇതിൻ്റെയാണ് ഇന്നത്തെ വാർത്ത നമ്മുടെ മ്യൂസിയയിലെ ഒത്തിരി പ്രത്യേകതയുണ്ട് കുപ്പികൾ എല്ലാം ക്യാമറയ്ക്ക് പ്രത്യേകം നാണയത്തിന് പ്രത്യേകം നോട്ടുകൾക്ക് പ്രത്യേകം ആയുധങ്ങൾക്ക് പ്രത്യേകം അങ്ങനെയുള്ള രീതിയിൽ കുപ്പികൾക്ക് പ്രത്യേകതയുണ്ട് പല ടൈപ്പ് കുപ്പികളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതൊരു വെറൈറ്റി കുപ്പിയാണ് ഇതിൻ്റെ അടിയിൽ കണ്ടോ ഒരു ഹോളൊക്കെ ഉണ്ട് അതിൻ്റെ പേരും എല്ലാം ഉണ്ട് ആറെന്നുള്ള പണ്ടത്തെ ഓരോ ഓരോ സിഗ്നേച്ചറുകളാണ് അങ്ങനെയൊക്കെ ഉള്ളത് ഇതും അതുപോലെ തന്നെ വലിയ മദ്യക്കുപ്പിയാണ് ഏറ്റവും കൂടുതലായിട്ട് ലിറ്റർ ഉണ്ടാകുന്ന കുപ്പി ഇത് സോഡ കുപ്പി പണ്ട് കാലത്തെ വട്ട് സോഡ എന്ന് പറയുന്ന വട്ട് സോഡയുടെ ഇതായിട്ടുള്ള കുപ്പി അതുപോലെ തന്നെ ഇത് വേറൊരു ഒരു ബിയർ ബിയറിൻ്റെ വേറൊരു വെറൈറ്റി കുപ്പിയാണ് ഇതും അതുപോലെ തന്നെ ഒരു കുപ്പിയാണ് ഇതിൻ്റെ അടിവശത്ത് തന്നെ ഇങ്ങനെ ഇതുണ്ട് ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് ഈ കുപ്പിക്ക് എല്ലാ കുപ്പികളും അങ്ങനെ വരാറില്ല ഇത് മനുഷ്യൻ്റെ കൂട്ടുള്ള ഇത് കണ്ടോ അടപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുപ്പിയുണ്ട് ഇത് നീല ടൈപ്പ് ഈ നീല ടൈപ്പ് കുപ്പികളൊക്കെ വളരെ കുറവാണ് ആ പഴയ കാലത്ത് മാത്രം ഇറങ്ങിയിട്ടുള്ള വളരെ കുറവായിട്ടുള്ള കുപ്പികളാണ് ഇത് ക്രിസ്റ്റലാണ് ക്രിസ്റ്റലായിട്ടുള്ള കുപ്പിയാണ് ഇതെല്ലാം ക്രിസ്റ്റലാണ് ഇത് ക്രിസ്റ്റലായിട്ടുള്ള കുപ്പിയാണ് മെഡിസിനൊക്കെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചാണ് ഇത് ക്ലിപ്പ് സോഡാന്ന് പറയും ഇതേത്തെ പുതിയത് വരുന്നുണ്ട് ഇത് ഇത് പഴയത് തന്നെയാണ് ഇതൊരു പ്രത്യേക മെറ്റീരിയൽ ചെന്നെ ചെയ്തിരിക്കുന്നുണ്ട് ഇങ്ങനെ തുറന്നിട്ട് യോബിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ ആ സിനിമ കാണുമ്പോൾ ഇതേത്തെ കുപ്പി കാണാൻ പറ്റും ഇത് അങ്ങനെയുള്ളൊരു കുപ്പിയാണ് പട്ടു സോഡ അല്ലേ വേറൊരു വെറൈറ്റി കുപ്പിയാണ് ഇത് അതുപോലെ തന്നെ വെളിയിൽ നിന്ന് വന്ന ഒരു കുപ്പിയാണിത് അതുപോലെ തന്നെ പിന്നെ കുപ്പികളുടെ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ ഇത് കത്തിയിടെ കൂട്ടിരിക്കുന്ന കുപ്പി കത്തി കത്തി പോലിരിക്കും മദ്യക്കുപ്പി തന്നെ ഇത് അതുപോലെ തന്നെ ഇത് പണ്ട് കാലത്ത് കുട്ടികൾ പാല് കുടിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പരന്ന സാധനമുണ്ട് അപ്പോൾ നെഞ്ചത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് പാല് കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് മറിഞ്ഞു പോകത്തില്ല കുപ്പി മറിഞ്ഞു പോകത്തില്ല അപ്പം ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ പാൽ കുടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഷേപ്പിൽ പണ്ട് കുപ്പി ഇറക്കിയത് അതിനകത്തെല്ലാം ഉണ്ട് ഇൻ ജപ്പാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇൻ ജപ്പാൻ അപ്പം ഒരു കുപ്പിയാണിത് അതുപോലെ തന്നെ ഇത് ഈഗിളിൻ്റെ ഒരു കുപ്പി മദ്യക്കുപ്പി ഈഗിളിൻ്റെ മദ്യക്കുപ്പിയാണ് ഇത് കാണുന്നത് ഇതെല്ലാം ചെറിയ കുപ്പികളെല്ലാം അത്യാവശ്യം മെഡിസിൻ എല്ലാം സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ഇനി നമ്മൾ വലിയ കുപ്പിയിലേക്ക് വരാം ഇതെല്ലാം ഊതി വീർപ്പിച്ച കുപ്പിയാണ് പണ്ട് കാലത്ത് നമ്മൾ ഞാൻ ആദ്യ വീഡിയോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഊതി വീർപ്പിക്കുന്ന കുപ്പി എന്ന് പറയുമ്പോൾ നമ്മളെ കളിയാക്കുമായിരുന്നു പക്ഷേ പിന്നെ ഒരു വീഡിയോ വന്നു കുപ്പി ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നതായിട്ടുള്ള വീഡിയോ വന്നപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഈ ബലൂൺ വീർപ്പിക്കുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് കുപ്പി വീറിപ്പിക്കുന്നത് പക്ഷേ ഇപ്പം അതിനെ അതേ രീതിയിൽ തന്നെ മിഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് പണ്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ അല്ല വായ് കൊണ്ട് തന്നെ ഊതി വീറപ്പിച്ചിട്ടാണ് ഇങ്ങനെ കുപ്പി ഉണ്ടാക്കുന്നത് അതുപോലെ ആ ഒരു കുപ്പിയാണ് ഇത് കുപ്പിൽ തന്നെ പണ്ട് കാലത്ത് ഞാൻ ചെയ്തൊരു സാധനമാണ് സമയം കിട്ടുമ്പോൾ ചെയ്യുന്നൊരു സാധനമായിരുന്നു ചവണ കൊണ്ട് കുപ്പി പൊട്ടിക്കാതെ ഇങ്ങനെയുള്ള പീസ് വർക്കുകൾ ചെയ്ത് ഒരു കുറേ വെറൈറ്റി വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു വർക്കാണിത് ഇതിനകത്തൊരു കപ്പലാണെന്നുള്ളത് കുപ്പി പൊട്ടിക്കാതെ ചെയ്തതാണ് അതുപോലെ തന്നെ ഒരു താജ്മഹാലിൻ്റെ തന്നെ അവിടെ ഇപ്പോൾ അതും ആ ഒരു രീതിയിൽ തന്നെ ചെയ്തതാണ് ഇത് കാതുള്ള കുപ്പിയാണിത് കാതെന്ന് പറഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഈ കാതിൽ പൊക്കിയെടുക്കാൻ പറ്റും ആ രീതിയിൽ തന്നെ പണ്ട് കാലത്ത് ചെയ്ത കുപ്പിയാണ് അതുപോലെ തന്നെ ഇത് ഒരു കുപ്പിയാണ് ഇതൊരു മദ്യക്കുപ്പിയാണ് എന്ന് പറഞ്ഞാൽ ഇത് വിയറ്റ്നാമിൻ്റെ മദ്യമാണ് വിയറ്റ്നാമ് തായ്ലൻഡ് പോലുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് പാമ്പ് ഒരു തേള് ഇത് സ്നേക്ക് എന്നാണ് ഇതിന് പറയുന്നത് ഇത് നമ്മളിവിടുത്തെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് പാമ്പിനെയൊക്കെ നമ്മൾ ദൈവമായിട്ടാണ് കാണുന്നത് അതിൻ്റെ കാരണം നമ്മളൊരു ഭക്തിമൂത്തല്ല പാമ്പെന്നൊക്കെ പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ വിഷത്തിനെ വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് പാമ്പ് അത് അതിൻ്റെ മരണത്തോടെ ആ വിഷം നഷ്ടപ്പെട്ടു പോവുകയും ഭൂമിക്ക് യാതൊരു അന്തരീക്ഷത്തിലുള്ള വിഷത്തിനെ അത് ഇത്ര മീറ്റർ ദൂരത്തിലുള്ള വിഷത്തിനെ വലിച്ചെടുക്കാൻ പറയുമെന്നാണ് സയൻസ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ കാര്യമാണ് എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അതിനെയൊക്കെ നമ്മൾ ദൈവമായിട്ട് കാണുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ ദൈവമായിട്ട് കണ്ടത് പക്ഷേ ഇതേപോലുള്ള ഇതിനെ ഇതേപോലെ മദ്യത്തിനകത്തിട്ടും ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ പുതിയ തലമുറയുള്ള കുട്ടികളോട് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത് ഇത് സ്നേക്ക് വൈൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്